സാംഭവ മഹാസഭയുടെ യുവജന വിഭാഗമായ സാംഭവ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കൺവെൻഷനും തെരഞ്ഞെടുപ്പും ജൂൺ 23 കടുത്തുരുത്തി കടപ്പൂരൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 23 രാവിലെ 9:30 സ്വാഗത സംഘം ജനറൽ കൺവീനർ വി കെ പത്മനാഭൻ പതാക ഉയർത്തുന്നതോടെ പരിപാടി ആരംഭിക്കും. 10 ആരംഭിക്കുന്ന സമ്മേളനം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാനും മഹാസഭാ വൈസ് പ്രസിഡന്റുമായ CK ശശി അധ്യക്ഷത വഹിക്കും. മഹാസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി, സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ്, പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ മുൻ MD VR ജോഷി, മഹാസഭയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിക്കും. സജീവമാക്കിക്കൊണ്ട് വീണ്ടും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പാണ് കടുത്തിരുത്തി ഈ വരുന്ന 23 നടക്കുന്നത്. ഈ സമ്മേളനത്തിനുള്ള പ്രത്യേകതകൾ ഞങ്ങളുടെ പ്രസ് റിലീസിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ അവകാശ നിഷേധങ്ങളിലൂടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഞങ്ങൾക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് അരക്ഷിതമായൊരു ജീവിതാവസ്ഥയാണ് ഞങ്ങൾ നേരിടുന്നത്. നമ്മുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ അവിടങ്ങളിലൊക്കെ ഭരണഘടന നിർദ്ദേശിച്ച സംവരണം പോലെയുള്ള സാമൂഹ്യ സുരക്ഷാ നടപടികൾ ഇല്ലാതെയാവുകയാണ്. സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വ്യവസായശാലകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംരംഭങ്ങളോ ഇല്ലാത്തൊരു സമൂഹത്തിൽ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഭരണഘടനാ ദത്തമായി ലഭിച്ച ഒരു അവകാശം സംരംഭമായിരുന്നു. സ്വകാര്യ മേഖലയിലേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തിരിക്കപ്പെടുമ്പോൾ അവിടെ സാമൂഹ്യ നീതി പാലിക്കണമെന്ന് ഒരു സർക്കാരിനും ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ആശങ്കാവുന്നവരാണ്. ജീവിതം വഴിമുറ്റി നിൽക്കുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലാണ് ഞങ്ങൾ മക്കൾ നേരിടുന്നത്. അതേപോലെ തന്നെയാണ് കേരളത്തിലെ സംവരണ വ്യവസ്ഥകളെ അട്ടിമറിച്ചുകൊണ്ട് നടക്കുന്ന പിൻവാതിൽ നിയമങ്ങളും താൽക്കാലിക നിയമങ്ങളും. 1959 ഇന്ത്യൻ പാർലമെൻറ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് 45 ദിവസത്തിന് അധികം ജോലി ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒഴിവ് വരുന്ന തസ്തികകളൊക്കെ കർശനമായി സംവരണ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് എംപ്ലോയ്മെൻ്റ് സ്റ്റേജുകൾ വഴി നിയമനം നടത്തണമെന്ന്. SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ചവരെയും ഡിഗ്രി പരീക്ഷയിൽ 2 റാങ്ക് ജേതാവ് PUNNIMAYAYEയും യോഗത്തിൽ ആദരിക്കും. ഉച്ചകഴിഞ്ഞ് 2 ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ രാമചന്ദ്രൻ മുല്ലശ്ശേരി, CK ശശി, VK പത്മനാഭൻ, OK സാബു, K സ്വാം എന്നിവർ പങ്കെടുത്തു. I4U News, ഏറ്റുമാനൂർ.